ഇന്നത്തെ സെഷൻ മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് ലാസ്റ്റ് സെഷൻ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്ന പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തത് അപ്പൊ ചില പ്രോബ്ലംസ് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ചില മെത്തേഡ്സ് യൂസ് ചെയ്യും ഇവിടെ നമ്മൾ ത്രീ ടൈപ്സ് മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ സെക്കൻഡ് വൺ ഇന്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻസ് തേർഡ് വൺ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡ് ആണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ നമുക്ക് നോക്കാം ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് നേരിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു ജിഒഫ് ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഫംഗ്ഷനെ ടീയിലുള്ള വേരിയബിളിലോട്ട് മാറ്റും അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫോമിലോട്ട് ഫംഗ്ഷൻ മാറും അതിന് ശേഷം നമ്മൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വീണ്ടും എക്സിലോട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് പ്രോബ്ലം നോക്കാം അപ്പോൾ കൂടുതൽ വ്യക്തമാകും ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇൻറ്റഗ്രൽ സൈൻ എം എക്സ് ഡി എക്സ് ഇപ്പം ഇവിടെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇതാണ് ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ് നമുക്കറിയാം ഇവിടെ സൈൻ എം എക്സ് ആണ് അപ്പൊ നമുക്ക് എം എക്സിന് പകരം ടീം സബ്സ്റ്റ്യൂഷൻ കൊടുക്കാം അപ്പൊ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എം കോൺസ്റ്റന്റ് ആണ് എം ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് എഴുതാം ഇതിൽ നിന്നും ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഡിവൈഡ് ബൈ എം എന്ന് എഴുതാം ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സിലാണ് ഇതിന് നമ്മൾ ടീലോട്ട് കൺവേർട്ട് ചെയ്യണം ദിസ്ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ എം എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം ടീന്ന് എഴുതാം ഡി എക്സിന് പകരം ി ടി ബൈ എം എന്ന് എഴുതാം ഫുൾ ഫങ്ഷൻ ഇപ്പോൾ ടിയിലായി ഇനി ഈ എം എന്നുള്ള കോൺസ്റ്റന്റ് ആണ് അപ്പം അത് ഔട്ട് സൈഡിൽ എടുത്താൽ വൺ ബൈ എം ഇൻറ്റഗ്രൽ സൈൻ ടി ഡി ടി എന്നാകും അപ്പം ഇത് നമുക്ക് അറിയാവുന്ന ഫോമിലായി ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ദിസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എം ഇൻറ്റഗ്രൽ സൈൻ ടി എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ടി പ്ലസ് സി ദിസ് ഈസ് ഈക്വൽ ടു ഇനി ടിയിനെ മാറ്റി വീണ്ടും എക്സിലോട്ട് കൊണ്ടുവരണം വൺ ബൈ എം മൈനസ് കോസ് ടിക്ക് പറയുന്നത് കൊടുക്കുക എം എക്സ് തന്നിരിക്കുന്ന ഫങ്ഷൻ എക്സിലായിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ടീലോട്ട് കൊണ്ടുപോയത് വീണ്ടും നമ്മൾ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ എം എക്സ് പ്ലസ് സി ആൻസർ ഈസ് മൈനസ് വൺ ബൈ എം കോസ് എം എക്സ് പ്ലസ് സി ഓക്കെ നെക്സ്റ്റ് ഫോർ റിസൾട്ട്സ് ആണ് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഈ റിസൾട്ട്സ് അറിഞ്ഞിരിക്കണം അപ്പം ലാസ്റ്റ് സെഷൻ പഠിച്ച് ഇക്വേഷൻ കൂടെ ഈ നാല് റിസൾട്ട്സും കൂടെ ഓർത്തിരിക്കുക അപ്പം നമുക്ക് ഫസ്റ്റ് വൺ ചെയ്യാം ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഈക്ളുടെ ലോഗ് മോഡ് സി കെക്സ് പ്ലസ് സി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ടാൻ എക്സിനെയാണ് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു നമുക്ക് ടാൻ എക്സിന് അറിയാവുന്ന ഫോമിൽ എഴുതാം അതായത് സൈനെക്സ് ബൈ കോസെക്സ് എന്ന് എഴുതാം അല്ലേ ഇനി നമ്മൾ കോസെക്സിന് ടീന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കോസെക്സ് ഈക്വൽ ടു ടീന്ന് കൊടുക്കുക ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം കോസെക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് സൈനക്സ് ആണ് ഇൻ ടു ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഇപ്പം ഇവിടെ മൈനസ് സൈനക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് തീട്ടി അപ്പം നമുക്ക് ഇത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻ്റഗ്രൽ ഇപ്പൊ സൈനക്സ് ഡി എക്സ് ഇപ്പൊ നോക്കിക്കെ സൈനക്സ് ഡി എക്സ് എന്താണ് മൈനസ് സൈനക്സ് ഡി എക്സ് ആണ് ഡി ടി അപ്പൊ നമുക്ക് സൈനക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി ടി എന്ന് എഴുതാം അപ്പം ഈ സൈനക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടിന്ന് കൊടുക്കാം കോസ് എക്സിന് പകരം ടീന്ന് കൊടുക്കാം അപ്പം നമുക്ക് ഫംഗ്ഷൻ എന്തായി മൈനസ് ഇൻറ്റഗ്രൽ വൺ ബൈ ടി ഡി ടി ഇത് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഇന്റക്രൽ വൺ ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് കോസെക്സ് പ്ലസ് സി ആണ് ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് സി എന്ന് എഴുതാം അല്ലെ ഇനി നമുക്ക് ടീയുടെ വാല്യൂ കൊടുക്കാം മൈനസ് ലോഗ് ടിയുടെ വാല്യൂ എന്താണ് കോസ് എക്സ് ആണ് കോസെക്സ് മോഡ് കോസെക്സ് പ്ലസ് സി ഓക്കെ ഇപ്പൊ ആൻസർ ആയി പക്ഷെ ഈ മൈനസ് ഒന്ന് കളയാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് കോസെക്സ് റേസ് ടു മൈനസ് വൺ എഴുതാം കാരണം നമുക്കറിയാം ലോഗ് എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ എം ലോഗ് എക്സ് ആണ് അല്ലെ ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് വൺ ബൈ കോസെക്സ് കോസെക്സ് റേസ് ടു മൈനസ് വണ്ണിന് വൺ ബൈ കോസെക്സ് എഴുതാം പ്ലസ് സി ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് വൺ ബൈ കോസെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീ കെക്സ് ആണ് സീ കെക്സ് പ്ലസ് സി ഇതാണ് നമ്മുടെ ആൻസർ ഇതും ആൻസർ ആയിരുന്നു അപ്പൊ അവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു അപ്പൊ ആ മൈനസ് മാറ്റിയപ്പോഴാണ് ലോഗു മോഡ് സി കെ എക്സ് പ്ലസ് സി നീട്ടിയത് റിസൾട്ടായിട്ടൊന്ന് ഓർത്തിരിക്കുക ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സികളുടെ ലോഗു മോഡ് സി കെ എക്സ് പ്ലസ് സി ഇത് വേറെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുക ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സെക്കൻഡ് റിസൾട്ട് അതായത് ഇന്റഗ്രൽ ഡി എക്സ് ഡി എക്സികളുടെ ലോഗ് സൈൻ എക്സ് പ്ലസ് സി ചെയ്യാവുന്നതാണ് അവിടെ കോട്ട പകരം കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതുക എന്നിട്ട് ടി ഈക്വൽ ടു സൈനക്സ് എന്ന് കൊടുക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യാവുന്നതാണ് ഇനി തേർഡ് വൺ ചെയ്യാം നമുക്ക് തേർഡ് റിസൾട്ട് നോക്കാം തേർഡ് റിസൾട്ട് ഇതായിരുന്നു ഇൻ്റഗ്രൽ സി കെക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സി കെ എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി ഇവിടെ ലോഗ് മോഡ് സി കെക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് ആൻസറിൽ വരണം അല്ലെ ഇപ്പൊ നമുക്കറിയാം ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് ആണ് എന്താ ലോഗ് മോഡ് എക്സ് പ്ലസ് സി അപ്പൊ ഈ വൺ ബൈ എക്സ് എന്നുള്ളൊരു ഫോമിൽ വന്നാലാണ് നമുക്ക് ലോഗു വരുവുള്ളൂ അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഇന്റഗ്രൽ സി കെക്സ് ഡി എക്സ് ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഡിസ ഇതിനൊന്ന് മാറ്റി ഇന്റഗ്രൽ സി കെക്സ് ഡിവൈഡഡ് ബൈ നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്താണ് ലോഗു മോഡ് സീ കെക്സ് പ്ലസ് ടാൻ എക്സ് ആണ് അപ്പൊ അത് താഴെ വരണം അല്ലെ വൺ ബൈ എക്സ് ആണ് എന്താ ലോഗു മോഡ് എക്സ് അപ്പൊ താഴെ എന്ത് വരണം സീ കെക്സ് പ്ലസ് ടാൻ എക്സ് വരണം എന്നാലേ ഉള്ളൂ അവിടെ ലോഗ് വരുവുള്ളൂ അപ്പൊ താഴെ ഡിനോമിനേറ്ററിൽ ഒരു സി കെക്സ് പ്ലസ് ടാൻ എക്സ് നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ഫംഗ്ഷന് മാറ്റം വരാതിരിക്കാൻ ആ സെയിം സി കെക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക പിന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാറ്റി എഴുതിയതാണ് കാരണം ആൻസർ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് സി കെക്സ് പ്ലസ് ടാൻ എക്സിനാണ് സി കെക്സ് പ്ലസ് ടാൻ എക്സിന് ടീന്ന് സബ്സ്റ്റ്യൂഷൻ കൊടുക്കുക ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇപ്പൊ സി കെക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം സി കെക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ് പ്ലസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് ആണ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഇനി രണ്ട് ടൈമിൽ സി കെക്സ് കോമൺ ആണ് അത് ഔട്ട് സൈഡിൽ എടുക്കുക സീ കെക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സി കെക്സ് ഇവിടുന്ന് ഒരു സി കെക്സ് ഔട്ട് സൈഡിൽ എടുത്ത് റിമൈനിങ് ഒരു സി കെക്സ് ഉണ്ട് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഇപ്പൊ നമ്മുടെ ന്യൂമറേറ്ററിലുള്ള സി കെക്സ് ഇൻറ്റു സി കെ എക്സ് പ്ലസ് ടാൻ എക്സ് അതാണ് ഈ കിട്ടിയിരിക്കുന്നത് അല്ലേ ഇപ്പൊ ദിസ് ഈസ് സീ കൽ ടെന്ത്ന്ന് എഴുതാം ഇപ്പൊ ന്യൂമറേറ്ററിലുള്ള സി കെക്സ് ഇൻറ്റു സി കെ എക്സ് പ്ലസ് ടാനെക്സ് ഡി എക്സിന് പകരം നമുക്ക് ഡി ടി എന്ന് എഴുതാം അല്ലെ റൈറ്റ് സൈഡിൽ നമുക്ക് ഡി ടി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ടീയിലോട്ട് ഫംഗ്ഷൻ മാറി താഴെ സി കെ എക്സ് പ്ലസ് ടാനെക്സിന് പകരം ടീന്ന് എഴുതാം അല്ലെ ഇപ്പൊ സിംപിളായി ഇന്റഗ്രൽ വൺ ബൈ ടി ഡി ടി എന്നായി ഇന്റഗ്രൽ വൺ ബൈ ടി ഡി ടി എന്താണ് ലോഗ് മോഡ് ടി പ്ലസ് സി ഇനി ടിക്ക് പകരം വീണ്ടും എക്സിലുള്ള വാല്യൂ കൊടുക്കുക അതായത് ടി എന്ന് പറഞ്ഞെന്താണ് സിക് എക്സ് പ്ലസ് ടെൻ എക്സ് ആണ് അല്ലെ ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് പ്ലസ് സി ഇപ്പൊ നമ്മുടെ ആൻസർ ആയി ഓക്കെ തേർഡ് വൺ ചെയ്ത പോലെ തന്നെ ഫോർത്ത് വൺ നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്റഗ്രൽ കൊസിക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് മൈനസ് കോട്ട എക്സ് പ്ലസ് സി ഓക്കെ അപ്പോൾ ഈ നാല് റിസൾട്ട്സ് ഒന്ന് ഓർത്തിരിക്കുക ഈ റിസൾട്ട്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ അതുപോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കാം ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് എക്സ് പ്ലസ് എ ഡി എക്സ് ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എക്ക് പകരം ടീന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു ടി ഇത് ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ ഡി എക്സ് പ്ലസ് എ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് കോൺസ്റ്റന്റ് ആണ് സീറോ ആയി പോകും ഡി ടി ഇപ്പൊ എക്സ് പ്ലസ് എക്ക് പകരം ടീന്ന് കൊടുത്തു സൈൻ എക്സാണ് ന്യൂമറേറ്ററിലു പകരം ഇവിടെ നോക്കിക്കേ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് ടി മൈനസ് എന്ന് എഴുതാം ഇനി നമ്മൾ ഫംഗ്ഷൻ എല്ലാം ടീയിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ദിസ്ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ എക്സിന് പകരം ടി മൈനസ് എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ്പ്ലസ് എക്ക് പകരം ടീ എഴുതാം സൈൻ ടി ഡി എക്സിന് പകരം ഡി ടി എന്ന് എഴുതാം ഫംഗ്ഷൻ എല്ലാം ടീലായി ഇനി ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ നമുക്ക് ഇക്വേഷൻ അറിയാം സൈൻ ഓഫ് എക്സ് മൈനസ് വൈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആണ് ഇപ്പൊ ഇവിടെ എന്താകും സൈൻ ടി കോസ് എ മൈനസ് കോസ് ടി സൈൻ എ ഡിവൈഡ് ബൈ സൈൻ ടി ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ടി കൊണ്ട് നമുക്ക് ഇവിടെ രണ്ട് ടേംസ് ഉണ്ട് ആ രണ്ട് ടേമിനെ സൈൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ടേം സൈൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആകും ബാക്കി ടേംസ് കോസ് എ മൈനസ് സെക്കൻഡ് ടേം സൈൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കോസ് ടി ബൈ സൈൻ ടി എന്താകും കോ സൈൻ എ ഇൻ ടു ഡി ടി സൈൻ ടി കൊണ്ട് രണ്ട് ടേംസിനെ ഡിവൈഡ് ചെയ്തതാണ് ഡിസിസ് ഈക്വൽ ടു ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇന്റഗ്രൽ കോസ് എ ഡി ടി മൈനസ് ഇന്റഗ്രൽ കോ ടി സൈൻ എ ഡി ടി സീക്വൽ ടു ഇവിടെ കോസ് എ കോൺസ്റ്റന്റ് ആണ് ഇപ്പൊ കോസ് എ ഡി ടിന്റെ ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി ആണ് അല്ലെ അപ്പൊ ഒരു ടി വരും മൈനസ് ഇവിടെ സൈൻ എ എന്നുള്ള ടൈം കോൺസ്റ്റന്റ് ആണ് കാരണം എയിലാണ് ടൈം അത് കോൺസ്റ്റന്റ് ആണ് അപ്പൊ സൈനെ ഔട്ട്സൈഡിൽ എടുത്താൽ ഇന്റഗ്രൽ കോട്ട് ടി ഡി ടി ഇപ്പം ഇവിടെ കോസ് എ ടി കോസ് എ ഇന് ആണ് മൈനസ് സൈനേ ഇന്റഗ്രൽ കോട്ടി ഡി ടി നമ്മൾ ഇപ്പൊ പഠിച്ച റിസൾട്ട് ആണ് ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി ആണ് ഈ റിസൾട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം പിൻറ്ററിൽ കോ ടി ഡി ടിക്ക് പകരം ലോഗ് മോഡ് സൈൻ ടി പ്ലസ് സിന്ന് എഴുതാം ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം സൈന ഔട്ട് സൈഡിലാണ് ഇനി ടി മാറ്റി നമുക്ക് എക്സിലോട്ട് കൊണ്ടുവരാം ദിസ് ഈസ് ഈക്വൽ ടു കോസ് എ ടി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എ എന്നാണ് അല്ലേ ടിക്ക് പരം എക്സ് പ്ലസ് എന്ന് കൊടുക്കാം മൈനസ് സൈനു മോഡ് സൈൻ ടിക്ക് പരം എക്സ് പ്ലസ് എ പ്ലസ് സി ദി ടു ഇവിടെ കോസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ എന്നാണ് പിന്നെ സ്പ്ലിറ്റ് ചെയ്താൽ കോസ് എ ഇൻ എക്സ് പ്ലസ് ഒരു എ ഇൻറ്റു കോസ് എ അല്ലേ അതായത് എക്സ് ഇൻറ്റു കോസ് എ പ്ലസ് എ ഇന് കോസേ എന്ന് വരും എക്സ് ഇൻറ്റു കോസ് എ പ്ലസ് എ ഇൻറ്റു കോസ് എ മൈനസ് സൈനെ കൊണ്ട് നമുക്ക് ബ്രാക്കറ്റിനകം മൾട്ടിപ്ലൈ ചെയ്യാം സൈനേ ഇൻറ്റു ലോഗു മോഡ് സൈൻ എക്സ് പ്ലസ് എ മൈനസ് സി സൈന ഇനി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ അടുപ്പിച്ച് എഴുതാം എ കോസേയും ഉണ്ട് സി സൈനയും ഉണ്ട് ആ രണ്ട് ടേംസ് ഫുൾ കോൺസ്റ്റന്റ് ആണ് നമുക്ക് എക്സ് കോസേ മൈനസ് സൈന എക്സ് പ്ലസ് എ പ്ലസ് എ കോസേ മൈനസ് സി സൈന എന്ന് എഴുതാം ദിസ്ഇസ് ഈക്വൽ ടു എക് എ മൈനസ് സൈനേ ലോഗു മോഡ് സൈൻ എക്സ് പ്ലസ് എ പ്ലസ് സി വൺ ഇടാം കാരണം ഇത് ഫുൾ കോൺസ്റ്റന്റ് ആണ് വെയർ സി വൺ ഇസ് ഈക്വൽ ടു എ കോസ് എ മൈനസ് സി സൈനേ ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് എക്സസൈസില് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്